മനുഷ്യക്കടത്തിൽ മലയാളിയുടെ പങ്ക്. കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ബോട്ടിൽ കാനഡയിലേക്ക് മനുഷ്യക്കടത്ത്. 59 പേർ പിടിയിൽ. ബോട്ട് വാങ്ങിയത് കൊല്ലത്ത് നിന്നെന്ന് തെളിവുകൾ. കഴിഞ്ഞ മാസം 22 കുളച്ചിലിൽ നിന്ന് കാണാതെ പോയ ബോട്ടാണ് മാലിദ്വീപിനും മൗറീഷ്യസിനും ഇടയിൽ ഡിയാഗോ ഗാർഷ്യ ദ്വീപിന് സമീപം വെച്ച നാവികരുടെ പിടിയിൽ അകപ്പെട്ടത്. മാലിദ്വീപാണ് ഇന്ത്യൻ സർക്കാരിനെ ഈ വിവരം അറിയിച്ചത്. തമിഴ്നാട്ടിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഒളിച്ചോടിയവരായിരുന്നു ബോട്ടിൽ. കൊല്ലത്തു നിന്നും കാനഡയിലേക്ക് കടത്താൻ ശ്രമിച്ച 59 ശ്രീലങ്കൻ തമിഴരെ മാലിദ്വീപിനും മൗറീഷ്യസിനും ഇടയിൽ വെച്ച് അമേരിക്കൻ സേന പിടികൂടി. 6 മാസം മുൻപാണ് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരിയുടെ പേരിൽ ബോട്ട് വാങ്ങിയത്. തമിഴ്നാട്ടിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഇവർ. കഴിഞ്ഞ മാസം 22 കുളച്ചിലിൽ നിന്ന് കാണാതെ പോയ ബോട്ടാണ് മാലിദ്വീപിനും മൗറീഷ്യസിനും ഇടയിൽ ഡിയാഗോ ഗാർഷ്യ ദ്വീപിന് സമീപം വെച്ച് നാവികർ കണ്ടെത്തിയത്. മധുരയിലെയും തിരുച്ചിറപ്പള്ളിയിലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും കാണാതായ 59 പേരാണ് പിടിയിലായതെന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സ്ഥിരീകരിച്ചു. ബോട്ടിന്റെ രജിസ്ട്രേഷൻ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരി എന്ന ആളുടെ പേരിലാണ്. 6 മാസം മുൻപ് രാമേശ്വരത്തെ ബന്ധുവിന് എന്ന് പറഞ്ഞ് നീണ്ടകര സ്വദേശി ഷെറീഫിൽ നിന്നാണ് ഇവർ ബോട്ട് വാങ്ങിയത്. കേരളത്തിന് പുറത്തേക്ക് ബോട്ട് വിൽക്കുന്നതിന് നിയമപരമായ തടസ്സമുള്ളതിനാൽ ഈശ്വരിയെ ഇടനില നിർത്തിയതാണ് എന്നാണ് സൂചന. സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ മാസം 22 കുളച്ചിലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കാണാതായിരുന്നു. ഈ ബോട്ടാണ് ഡിയാഗോ ഗാർഷ്യ ദ്വീപിന് സമീപം പിടിയിലായത്. ദക്ഷിണാഫ്രിക്ക വഴി കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്താണ് ഇത് എന്ന് സ്ഥിരീകരിച്ചു. ബോട്ട് പിന്നീട് മാലിദ്വീപ് നാവികസേനയ്ക്ക് കൈമാറി. മാലിദ്വീപ് കഴിഞ്ഞ ദിവസം വിവരം ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരി 6 മാസം മുൻപ് രാമേശ്വരത്തെ ബന്ധുവിനാണ് എന്ന് പറഞ്ഞാണ് നീണ്ടകര സ്വദേശി ഷെറീഫിൽ നിന്നും ബോട്ട് വാങ്ങുന്നത്. കേരളത്തിന് പുറത്തേക്ക് ബോട്ട് വിൽക്കുന്നതിന് നിയമപരമായ തടസ്സമുള്ളതിനാൽ ഈശ്വരിയെ ഇടനില നിർത്തിയതാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കേന്ദ്ര ഏജൻസികളും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചു. 2012 സമാനമായ രീതിയിൽ മനുഷ്യക്കടത്ത് നടന്നിരുന്നു. മനുഷ്യക്കടത്തിന് വേണ്ടിയാണ് ബോട്ട് വാങ്ങിയത് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്ന് കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരി പറയുന്നു. ശ്രീലങ്കൻ തമിഴ് പുനരധിവാസ ക്യാമ്പിലെ താമസക്കാരിയാണ് ഈശ്വരി. ക്യൂ ബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള രാമേശ്വരം സ്വദേശി ജോസഫ് രാജാണ് ശക്തികുളങ്ങരയിൽ നിന്ന് ബോട്ട് ഈശ്വരിയുടെ പേരിൽ വാങ്ങിയത്. ഈശ്വരിയുടെ ബന്ധുവാണ് ജോസഫ് രാജ്. തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ തമിഴ് പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ കാണാതായിരുന്നു. ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടക്കുന്നു എന്ന സംശയത്തെ തുടർന്നായിരുന്നു കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ക്യൂ ബ്രാഞ്ചിന്റെയും അന്വേഷണം നടന്നത്. ശക്തികുളങ്ങരയിൽ നിന്ന് രാമേശ്വരം സ്വദേശി ഇടനിലക്കാരനായി വാങ്ങിയ ബോട്ട് മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചുവെന്നാണ് അനുമാനം. ശ്രീലങ്കൻ തമിഴ് ജനത കഴിയുന്ന കുളത്തുപുഴ ക്യാമ്പിലെ ഈശ്വരിയുടെ പേരിലാണ് ബോട്ട് വാങ്ങിയത്. മനുഷ്യക്കടത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ഈശ്വരിയുടെ വാദം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.